നമസ്കാരം. ഡ്രോപ്പ് അപ്പ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസാക്ഷണൽ അനാലിസിസിനെ കുറിച്ചാണ്. ടി എ എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. ആദ്യത്തെ രണ്ട് അക്ഷരം എടുത്തു, ടി എ എന്നാണ് നമ്മളതിനെ ചുരുക്കി വിളിക്കുന്നത്. ഈ ടോപ്പിക് എവിടെയാണ് പ്രിവലൻ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് സിലബസ്, അതിലെ ഫോർത്ത് സെമ്മിൽ ഒരുപാട് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഫ്രഷ് ആൻഡ് ന്യൂ ആണ്. അത്തരത്തിലുള്ള ഒന്നാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. നമുക്ക് ഫോർത്ത് സെമ്മിലെ സിലബസിൽ ഒരുപാട് ടോപ്പിക്സൊക്കെ നമ്മൾ ആദ്യത്തെ മൂന്ന് സെമ്മിൽ പഠിച്ചു തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങൾ പുതിയതായിട്ടുണ്ട്. അതിലൊന്നാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് എറിക് ബോൺ ആണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഗെയിംസ് പീപ്പിൾ പ്ലേക്കകത്താണ് അദ്ദേഹം ട്രാൻസാക്ഷണൽ അനാലിസിസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഫ്രോയിഡിൻ്റെ തിയറിയെ ബേസ് ചെയ്താണ്. ഫ്രോയിഡിൻ്റെ തിയറിയിൽ പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അങ്ങനെ മൂന്ന് സ്റ്റേറ്റ് ഉണ്ടല്ലോ. ആ ഒരു തിയറി വായിച്ചതിന് ശേഷം അതിൻ്റെ ഇൻസ്പിറേഷനിലാണ് അദ്ദേഹം ഈ ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസ് കൊണ്ടുവന്നത്. പക്ഷേ ഫ്രോയിഡിൻ്റെ തിയറി പോലെ അല്ല, ഇത് കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇവിടെ എന്താണ് ഈ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്താണെന്ന് നിങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പണമിടപാട്. ഇപ്പം നമ്മൾ എ ടി എമ്മിൽ കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് പറയുക, ട്രാൻസാക്ഷൻ ഇസ് ബീൻ പ്രൊസസ്ഡ്. ഇപ്പം നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, അവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലേ, നമ്മൾ എത്ര രൂപ വേണം, അങ്ങനെ ഓരോ ഇൻപുട്ട് കൊടുത്തു, അതിൻ്റെ ബേസിസിൽ നമുക്ക് ലാസ്റ്റ് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ട്രാൻസാക്ഷൻ. ആ വാക്കിൻ്റെ കറക്റ്റ് മീനിങ് അതാണ്. പക്ഷേ ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള പഠനമാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ള രീതിയിലാണ് ബേൺ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻ എന്താണ്? അക്കോർഡിംഗ് ടു ബേണേഴ്സ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിലേറ്റവും പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാനൊരാളോട് സംസാരിക്കുന്നു, ചോദിക്കുന്നത് ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുക. ആ ചോദ്യത്തിനെ നമുക്ക് സ്റ്റിമുലസ് എന്ന് വിളിക്കാം. നിൻ്റെ പേരെന്താണ്? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്, വെറും സ്റ്റിമുലസ് അല്ല, ട്രാൻസാക്ഷണൽ സ്റ്റിമുലസ് ആണ്. ഇപ്പോൾ പേര് പറയുകയാണ്, എൻ്റെ പേര് ഇങ്ങനെയാണ്, അതാണ് ആ സ്റ്റിമുലസിന് കിട്ടുന്ന റെസ്പോൺസ്. അതേ കണക്കിന് ഇപ്പം നമ്മൾ നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്, ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അയാൾ തിരിച്ച് പറയുന്നതാണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇയാൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് അയാളുടെ പേഴ്സണാലിറ്റി അതിൽ വലിയൊരു ഫാക്ടറാണ്. പിന്നെ അയാളുടെ മോട്ടിവേഷണൽ ലെവൽ അവിടെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ ടി എ അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് എല്ലാവരിലും ഒരേപോലെ അല്ല നടക്കുന്നത്. ഓരോ ഇൻട്രാക്ഷനിലും ഈ പറയുന്ന ടി എ എന്ന് പറയുന്ന സാധനം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈഗോ സ്റ്റേറ്റ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്കുള്ള പാറ്റേൺ ഓഫ് ബിഹേവിയർ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഒരു കാര്യത്തിനോട് തന്നെ ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നത് പല പല രീതിയിലായിരിക്കും, ശരിയല്ലേ? അപ്പം അതിനെയാണ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും മനസ്സ് ഒരു പ്രതികരണശേഷിയും അല്ലെങ്കിൽ ഒരു ഇച്ഛാശേഷിയൊക്കെ എല്ലാവരിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ഫീലിംഗ് ആൻഡ് എക്സ്പീരിയൻസിനെയാണ് നമ്മൾ പറയുന്നത്. ഒരു കറസ്പോണ്ടിങ് കൺസിസ്റ്റിങ് ബിഹേവിയറാണ്. ഒരു സാഹചര്യത്തിനോട് ഒരാൾ ബിഹേവ് ചെയ്യുന്ന ഒരുപാട്, ഇപ്പോൾ ഒരു കാര്യത്തിനോട് തന്നെ പലരും പ്രതികരിക്കുന്നത് പല രീതിയിലായിരിക്കും, അല്ലേ? ഒരു ചെറിയ കാര്യത്തിനോട് പലർക്കും ഉള്ള ഒരു വികാരം അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് പല രീതിയിലായിരിക്കും. അത് ഓരോ ആൾക്കാരുടെ പേഴ്സണാലിറ്റിയെ വെച്ചിട്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. അവർക്ക് അവരുടെ പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനും ഒക്കെയാണ് അതിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ടി എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടി എ കുറിച്ച് വളരെ കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ ഇത്തരത്തിൽ നോക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളെങ്ങനെ ഒരു കാര്യത്തിനെ മനസ്സിലാക്കുന്നു, നമ്മൾ നമ്മുടെ മുന്നേ ഉള്ള പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ഇതെല്ലാം നമ്മൾ വേറൊരാളുമായിട്ടുള്ള ഇൻട്രാക്ഷനെ ബേസ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നമുക്കീ പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സാണ് നമ്മളും വേറൊരാളും തമ്മിലുള്ള ബിഹേവിയറിനെ ബന്ധിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള പഠനമാണ്, ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് ഇപ്പോൾ, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ട്രാൻസാക്ഷണൽ
അനാലിസിസിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ അനാലിസിസിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുമായിട്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും, അതായത് ഓരോ ആൾക്കാർ ഒരു ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ തന്നെ ആവട്ടെ, ഓരോ ആക്ടേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്ന രീതികൾ വേറെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഫിലിം ആക്ടേഴ്സിനെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു വിവാദം ഇപ്പം നടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ പറയാം. അപ്പോൾ ഓരോ ആക്ടേഴ്സും ഒരു ഇൻ്റർവ്യൂവിന് കൊടുക്കുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വേറെ വേറെ തന്നെയാണ്. അവരോട് ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ എന്താ പറയുക, അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതികൾ, അവരോട് ചോദിക്കുന്ന ചോദ്യം ഒന്നാണെങ്കിൽ പലരുടെയും റെസ്പോൺസ് പല രീതിയിലായിരിക്കും. അപ്പോൾ അതാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു വ്യക്തി ഇപ്പം ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിൻ്റെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്, അയാളുടെ അടുത്ത ഇൻ്റർവ്യൂവിൽ നമ്മൾ കാണുമ്പോൾ അയാളുടെ ഇൻ്റർവ്യൂ കിടുവാണ്, അങ്ങനെ നമുക്ക് ഏതാണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ആ ഈ ചോദ്യം അല്ലേ അയാൾ ഇപ്പോൾ ശരിയാക്കും, അങ്ങനെ നമ്മൾ ഈ രീതിയിൽ നമുക്ക് കുറേ പ്രെഡിക്ഷൻ നടക്കാൻ പറ്റും. ഒരാൾ ആളുടെ ഇൻട്രാക്ഷൻ നമ്മൾ ഏകദേശം അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അയാളുടെ ഫ്യൂച്ചർ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്ന് കുറേയെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇത് എറിക് ബോൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊണ്ടുവന്നത്. നമ്മളും നമ്മളുടെ ബിഹേവിയറും മറ്റൊരാളുടെ ബിഹേവിയറും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പും ഒക്കെ മനസ്സിലാക്കാൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ സെൽഫ് അവെയർനെസ്, ഈഗോ സ്റ്റേറ്റ്, ട്രാൻസാക്ഷണൽ അനാലിസിസ്, സ്ക്രിപ്റ്റ് അനാലിസിസ്, ഗെയിം അനാലിസിസ്, ലൈഫ് പൊസിഷൻ, സ്ട്രോക്കിംഗ്, ഇതൊക്കെയാണ് ശരിക്കും ട്രാൻസാക്ഷണൽ അനാലിസിസിന് സഹായിക്കുന്ന മറ്റ് കാര്യങ്ങൾ. സെൽഫ് അവെയർനെസ് അനാലിസിസ്, ഈഗോ സ്റ്റേറ്റ് അനാലിസിസ് അതൊക്കെ ഞാൻ വിടുകയാണ്. നമുക്കിപ്പം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് അനാലിസിസ് ഓഫ് ഈഗോ സ്റ്റേറ്റാണ്. അതായത് കുറേ കൺസേൺസ് ഉണ്ട്, കുറേ പ്രൈമറി ഒരുപാട് ട്രാൻസാക്ഷണൽ അനാലിസിസിനെ ബാധിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ നോക്കുന്നതിൽ പ്രധാനമായിട്ട് സെൽഫ് അവെയർനെസ് ഉണ്ട്, ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഞാൻ ഈഗോ സ്റ്റേറ്റിന് മാത്രമേ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനകത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സെൽഫ് നമ്മുടെ സെൽഫാണ് അവിടെ നോക്കുന്നത്. സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് എല്ലാം അതിനകത്ത് നോക്കേണ്ടത് തന്നെയാണ്. അത് ഞാൻ വിടുന്നു. സെൽഫ് ആൻഡ് ഇൻക്ലൂഡിംഗ് ദ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ക്യാൻ ബി നോൺ ആൻഡ് അൺനോൺ ടു സെൽഫ് ആൻഡ് നോൺ ആൻഡ്. ഇപ്പം നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരാളുമായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഏതാണ്ട് ഒരു അവെയർനെസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എനിക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും എന്നെക്കുറിച്ച് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമ്മളെക്കുറിച്ച് അറിയാം എന്നുള്ളതാണ്. ദ ഹാവ് ഡെവലപ്പ്, ഇപ്പോൾ ഇവിടെ രണ്ടുപേരുടെ പേര് പറയുന്നുണ്ടല്ലോ, ജോസഫ് ലൂട്ട് ആൻഡ് ഹാരിഗോൺ ഹാവ് ഡെവലപ്പ് എ ഡയഗ്രാം ടു ലുക്ക് അറ്റ് വൺ പേഴ്സണാലിറ്റി ഇൻക്ലൂഡിംഗ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ക്യാൻ ബി നോൺ ആൻഡ് അൺനോൺ ടു സെൽഫ് ആൻഡ് നോൺ ആൻഡ് അൺനോൺ ടു അതേഴ്സ്. അപ്പോൾ നമ്മളെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഉണ്ട്, മറ്റൊരാൾക്ക് അതേ കണക്കിന് അയാളെക്കുറിച്ച് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ അനാലിസിസ് ഓഫ് സെൽഫ് അവെയർനെസ്സിനകത്ത് നോക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്നെ ഓപ്പണെന്നും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ ബ്ലൈൻഡ് എന്നും പറയും. മറ്റുള്ള ആൾക്കാരുടെ കേസിലാണെങ്കിൽ നോൺ ടു സെൽഫ് ബട്ട് അൺനോൺ ടു അതേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം, പക്ഷേ വേറെ ആർക്കും അറിയില്ല, അതിനെ ഹിഡൻ എന്ന് പറയും. അൺനോൺ ടു സെൽഫ്, അൺനോൺ ടു അതേഴ്സ്, നമുക്കിങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ മറ്റുള്ളവർക്കറിയാം. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഒരു നമ്മുടെ ഇൻട്രാക്ഷൻ ലെവലെന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് അവെയർനെസ് അകത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും, അത് വേറെ ആർക്കും അറിയില്ലായിരിക്കും. നമ്മൾക്കറിയില്ല, അത് മറ്റൊരാൾക്കത് അറിയാമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ അതിനകത്ത് നോക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നോക്കാൻ പോണ മെയിൻ സാധനം ഈഗോ സ്റ്റേറ്റ്സാണ്. ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ, ഹ്യൂമൻ ബിഹേവിയറിൽ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഈഗോ സ്റ്റേറ്റുകൾക്കുണ്ട്. അതായത് നമ്മൾ മറ്റൊരാളോട് ബിഹേവ് ചെയ്യുന്ന പാറ്റേൺ ശരിക്കും ഈ ഈഗോ സ്റ്റേറ്റിനെ ഈഗോ സ്റ്റേറ്റിനെ ആശ്രയിച്ചാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഫീലിങ്സ് എല്ലാം മൂന്ന് ഈഗോ സ്റ്റേറ്റിനെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഈഗോ സ്റ്റേറ്റ് പേരൻ്റ് ഈഗോ സ്റ്റേറ്റാണ്, രണ്ടാമത്തേത് അഡൽട്ടാണ്, മൂന്നാമത്തേത് ചൈൽഡാണ്. ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേരൻ്റ് ഈഗോ സ്റ്റേറ്റാണ് നമ്മളിൽ അപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ പേരൻസ് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ച് നമുക്കറിയാവുന്ന നമ്മുടെ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ ഉണ്ട്. ഇതാണ് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. Characteristics of a parent with ഈഗോ സ്റ്റേറ്റ് are judgmental, റൂൾ മേക്കർ, moralizing, overprotective, indispensable. ഇൻഡിസ്പെൻസിബിൾ. അപ്പോൾ ദീസ് പീപ്പിൾ ടെൻ ടു ടോക്ക് ടു പീപ്പിൾ ആൻഡ് ട്രീറ്റ് അതേഴ്സ് ലൈക്ക് ചിൽഡ്രൻ.
അപ്പോൾ പേരൻ്റ് ഈഗോ സ്റ്റേറ്റാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് മീൻസ് ദ വാല്യൂസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് പേരൻറ്സ് ആൻ ഇൻട്രഗൽ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് എ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, നമ്മൾ പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പേരൻസ് നമ്മളോട് എങ്ങനെയാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. നമ്മൾ ആരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു കാരണവരെ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ പറയും ഇവൻ ഇപ്പോഴേ വലിയ കാരണവരെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. മറ്റുള്ള ആൾക്കാരെ നമ്മൾ കുട്ടികളെപ്പോലെ ട്രീറ്റ് ചെയ്ത് സംസാരിക്കും. ആ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയറാണ് ഈ പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ പേരൻസിനെ കണ്ട് നമ്മൾ പഠിച്ചങ്ങനെ ആവാം, ആ ഒരു തിയറിയും ഇതിൽ പറയുന്നുണ്ട് പലയിടത്ത്. അതല്ല എന്നാണെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾ ആരാണോ അവരെ ചെറിയ കുട്ടികളായി കണ്ടുകൊണ്ട് നമ്മളൊരു പേരൻറ്റിൻ്റെ റോൾ അവിടെ അസ്യൂം ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുക. ഇനി ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഓതൻറ്റിക്കാണ്, ഡിറക്റ്റാണ്, റിയാലിറ്റി ബേസ്ഡ് ആണ്, ആൻഡ് ഇറ്റ് ഫാക്ട് സീക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുടെ ഈക്വൽ എന്താ പറയുക, ഈക്വൽ വർത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ അതാണ് അഡൽട്ട് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഫോർമേഷൻ ഗോസ് ടു വൺസ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ലെഫ്റ്റ് ഓവർ ഫ്രം ചൈൽഡ്ഹുഡ്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഈ പറയുന്ന അഡൽട്ട് ഈഗോ സ്റ്റേറ്റിൽ ഒരാൾ പെരുമാറുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഇപ്പോൾ വരെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം മുൻനിർത്തി ഇതുവരെ ഇപ്പോൾ ഞാൻ ഈ ജീവിക്കുന്ന ഈ മൊമെൻറ്റ് വരെ എനിക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ ആരുമായിട്ടെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിരിക്കും. ആ ഈഗോ സ്റ്റേറ്റാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ രീതി തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ക്രിയേറ്റിവിറ്റി, ആൻസൈറ്റി, ഡിപ്രഷൻ, ഡിപ്പെൻഡൻസ് ഒക്കെ ശരിക്കും ചൈൽഡിഷ് ബിഹേവിയറാണ്. ഫിയർ, ജോയ്, ഇമോഷണൽ, സെൻറ്റിമെൻ്റൽ, അതെല്ലാം ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ഈഗോ സ്റ്റേറ്റ് പഠിച്ചു. ആദ്യം പഠിച്ചത് പേരൻ്റ് ഈഗോ സ്റ്റേറ്റ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മളെക്കാളും ചെറിയ ആൾക്കാരാണ്, കുട്ടികളാണെന്നുള്ള ഒരു വിചാരത്തിൽ നമ്മൾ അവരുടെ മുന്നിൽ ഒരു പേരൻറ്റിനെ പോലെ സംസാരിക്കുന്നെങ്കിൽ അതിനെയാണ് പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചൈൽഡ്ഹുഡ് മുതലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മൾ ഈ മൊമെൻറ്റ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ മൊമെൻറ്റ് വരെയുള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ വേറൊരാളോട് സംസാരിക്കുന്നത്. കുറച്ചുകൂടെ റിയാലിറ്റി ബേസ്ഡ് ആയിരിക്കും, ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. പ്രോബ്ലം സോൾവിങ്ങിനും അതേപോലെ തന്നെ ഫാക്ട് സീക്കിങ്ങിനുമൊക്കെ ഈ ഒരു മെത്തേഡായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ ഫാക്ട് സീക്കിംഗ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റർ, ഒരു റിസർച്ചർ അല്ലെങ്കിൽ ഒരു പോലീസ്മാൻ ഒക്കെ അഡൽറ്റ് ഈഗോ സ്റ്റേറ്റിലാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഫാക്ട്സ് കിട്ടുകയുള്ളൂ. ആ മൊമെൻറ്റ് ചൈൽഡ്ഹുഡ് മുതൽ ഈ മൊമെൻറ്റ് വരെ നമുക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടോ അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞ് കുട്ടികളുടെ സ്വഭാവം അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേരൻ്റ് ഈഗോ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ പേരൻസിൽ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ബിഹേവിയറും തിങ്കിങ് പാറ്റേണും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ വേറൊരാളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇനി അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ നമ്മൾ വേറൊരാളോട് ഇൻട്രാക്ട് ചെയ്യുന്നു. ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെപ്പോലെ ആയിരിക്കും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.